പതിനാറ് വയസ്സുകാരിയായ ഒരു യുവതിയുമായി കഴിഞ്ഞ രണ്ട് വർഷത്തോളം ബന്ധമുണ്ടെന്നും വളരെയധികം മെച്ചമായ രീതിയിൽ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ? പറഞ്ഞാൽ ചിലർ പറയും തങ്ങളെയല്ലേ പറയുന്നത്, നാവ് പൊള്ളിപ്പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആപത്കരമായ എന്ന്. കോവിഡോട് ബന്ധപ്പെട്ട് കൊണ്ട് മതനിരാസത്തിന് വലിയ വില നൽകേണ്ടി വന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ മതപണ്ഡിതന്മാർ ചിലർ ചെയ്യുന്ന പേക്കൂത്തുകളും അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളുമാണ്. ഇക്കഴിഞ്ഞ ഒരു മാസത്തോളമായി കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി വളരെ ശ്രദ്ധേയമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു സലാത്ത് നഗറും അതിനോട് ബന്ധപ്പെട്ടൊരു തങ്ങളുമുണ്ട്. ആ തങ്ങളുടെ പേര് വായാർ തങ്ങളെന്നാണ്. പ്രസ്തുത തങ്ങളെക്കുറിച്ച് മറ്റാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് കേരളത്തിലെയും വിശിഷ്യ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ സാധാരണ ജനങ്ങളും. അത്തരമൊരു തങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞതാരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് കഥ പറയുകയാണ്. എൻ്റെ ഭർത്താവ് എന്നെ വല്ലാതെ നമ്പരപ്പെടുത്തുകയും വിവാഹമോചനത്തിന് ആവശ്യപ്പെടുകയും ചിലവിന് തരാതിരിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം 16 വയസ്സുകാരിയായ ഒരു യുവതിയുമായി കഴിഞ്ഞ രണ്ട് വർഷത്തോളം ബന്ധമുണ്ടെന്നും ആ ബന്ധം ഇപ്പോൾ വിവാഹത്തിലെത്തി നിൽക്കുകയാണെന്നും പറയുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതാണ് നാം സത്യത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടത്. എന്തുകൊണ്ട് പണ്ഡിതന്മാർ ഇത് ചെയ്യുന്നു? എങ്കിൽ പണ്ഡിതന്മാർ ചെയ്താൽ എന്തുകൊണ്ട് ഇതിനെ നമ്മളെപ്പോലുള്ള എതിർക്കുന്നില്ല എന്നിടത്താണ് കാര്യങ്ങളുടെ ഗൗരവം നിലകൊള്ളുന്നത്. കാരണം സാധാരണക്കാരായ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിൻ്റെ പേരിൽ ഹോരാഹലങ്ങളുണ്ടാക്കാനും നമുക്കിടയിൽ എത്രയോ പേരുണ്ട്. പക്ഷേ പണ്ഡിതന്മാരും അതുപോലെ പുരോഹിതന്മാരും ഇങ്ങനെ തെറ്റുകൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായൊരു വിഷയം തന്നെയാണ്. ഭയാർത്ഥങ്ങൾക്ക് വിവാഹം ഒന്നോ രണ്ടോ മൂന്നോ നാലോ കഴിക്കാം, എന്നതിൽ തർക്കമൊന്നുമില്ല. അത് പ്രായപൂർത്തിയായ കുട്ടികളെ തന്നെ കഴിക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്നത് തെറ്റില്ല. പക്ഷേ അയാൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് ഇവിടെ മറുപടി പറയുന്നത് ചില സ്വർണ്ണക്കച്ചവടക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ പൊഴുത്തി പറയുന്ന കുറേ മല്ലാക്കന്മാരും എന്നുള്ളതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് അദ്ദേഹം തന്നെ വന്ന് കാര്യങ്ങൾ ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്നില്ല? അവിടെയാണ് വിഷയം. ഇപ്പോൾ ഇനിയിപ്പോൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ? പറഞ്ഞാൽ ചിലർ പറയും തങ്ങളെയല്ലേ പറയുന്നത്, നാവ് പൊള്ളിപ്പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആപത്കരമായ ഒരു സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള ഒരു ഭയം സാധാരണക്കാരിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മളെപ്പോലുള്ളവർ ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതും ഗൗരവമായി എടുക്കണമെന്ന് മാത്രമല്ല ഇതിനെ പ്രതികരിക്കേണ്ടതുമാണ്. ഇദ്ദേഹത്തെ പോലുള്ള എത്രയോ പേർ എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ വനിതാ ഹോസ്റ്റലുകളുണ്ട്, അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളുണ്ട്, അവിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ട്. അവരൊക്കെയും വളരെയധികം മെച്ചമായ രീതിയിൽ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെയും നമ്മൾ മൂടി വെച്ചിട്ടുമുണ്ട്. ഇനി അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പോൾ പലപ്പോഴും മറ്റിതര ജനങ്ങൾ മറ്റിതര സമുദായങ്ങൾ നമ്മളെ വീക്ഷിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള കാര്യത്തിലെ കാര്യങ്ങളെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുസമൂഹവും സമുദായത്തിലെ കഴിവുറ്റ നേതൃത്വവും ഇതിനെ ശക്തമായി പ്രതികരിക്കണം. ഇക്കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് കാണാനിടയുണ്ടായി. ആ ക്ലിപ്പിൽ പറയുകയാണ്, ഞാൻ ഒരു PSC പരീക്ഷ എഴുതാൻ പോയി. PSC പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ഒന്നും അറിയുന്നില്ല. അവിടെ നിന്ന് പ്രിയപ്പെട്ട രണ്ട് ഉസ്താദന്മാരുടെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. അയാൾ കണ്ണി ചെയ്ത് നിൽക്കുക. ഈ രണ്ട് ഉസ്താദന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പറയുകയാണ് അത്രേ, ആ നീ എഴുതിക്കോളൂ, ഞങ്ങളുണ്ടല്ലോ. സധൈര്യം അദ്ദേഹം എഴുതുകയാണ്. പണ്ഡിതന്മാരുടെ പേരൊന്നും ഞാൻ പറയാൻ ആളല്ല, പക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. PSC പരീക്ഷ എഴുതുകയും അദ്ദേഹത്തിന് ആ പരീക്ഷ വളരെ കടുപ്പമായി തോന്നിയപ്പോൾ അദ്ദേഹം മനസ്സറിഞ്ഞുകൊണ്ട് ഷെയ്ഖുന എന്ന് വിളിക്കുകയും ആ സമയം അത്ഭുതം എന്ന് പറയട്ടെ, ബഹുമാന്യനായ കാന്തപുരം APA അബൂബക്കർ ഉസ്താദും ഒപ്പം മുഹിയുദ്ദീൻ ഷെയ്ഖും
ആ പി എസ് സി ക്ലാസ് പരീക്ഷാ ക്ലാസ്സിലേക്ക് കടന്നു വരികയും ആ കുട്ടിക്ക് നമ്മുടെ എസ് എസ് എഫിൻ്റെ ആ പ്രവർത്തകന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ കുട്ടി പി എസ് സിയിൽ വലിയ ഉന്നതമായ വിജയം കൈവരിക്കുകയും ഗവൺമെൻറ് സർവീസിൽ കയറുകയും ചെയ്ത ഒരു അത്ഭുതം ഇവിടെ നടക്കുകയുണ്ടായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ കുട്ടിയല്ലാതെ എസ് എസ് എഫിൻ്റെ ആ പ്രവർത്തകനല്ലാതെ മറ്റൊരാളും ഷെയ്ഖിനെയോ മഹാനായ എ പി ഉസ്താദിനെയോ മുഹിയുദ്ദീൻ ഷെയ്ഖിനെയോ കണ്ടില്ല എന്നതാണ് അതിലും വലിയൊരു അത്ഭുതം. ഈ രീതിയിൽ പറയുമ്പോൾ ആ പണ്ഡിതന്മാർ പറയണ്ടേ ഇത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവമില്ല എന്ന്? അത് പറയാൻ തയ്യാറാവുന്നില്ല. പിന്നെ ഒരിക്കൽ വേറൊരു ഉസ്താദ് പറയുകയാണ്, ഒരു വലിയ വിമാനം അപകടത്തിൽപ്പെടുകയാണ്, അപകടത്തിൽ അത് താഴേക്ക് വീഴുന്ന ഒരവസരത്തിലേക്ക് അദ്ദേഹം ഒരു മരണപ്പെട്ടു പോയ ഉസ്താദിനെ വിളിക്കുകയാണ് അത്രേ, ഉസ്താദെ എന്നെ രക്ഷിക്കണമെന്ന്. നമ്മൾ സാധാരണ ജനങ്ങൾ നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത്? അള്ളാഹുവേ എന്നെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്, അല്ല ദൈവമേ എന്നെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ഇവർ വിളിക്കുന്നതാരെയാണ്? മറ്റൊരാളുടെ മരണപ്പെട്ടു പോയ ഒരാളുടെ പേര് ചൊല്ലി വിളിക്കുകയാണ് അത്രേ എന്നെ രക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് ആ വിമാനത്തിൻ്റെ രണ്ട് കൈയും ഉയർത്തി പിടിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് വളരെ സുരക്ഷിതമായ നിലയിൽ കൊണ്ട് ചെന്നെത്തിക്കും, അന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ പണ്ഡിത സമൂഹം അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമെങ്കിലും ഇതിനെ അല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാത്തിടത്താണ് നമ്മുടെ യുവാക്കളിൽ മതനിരാസം കൂടിക്കൂടി വരികയാണ്. ഇന്ന് കോവിഡോട് ബന്ധപ്പെട്ടുകൊണ്ട് മതനിരാസത്തിന് വലിയ വില നൽകേണ്ടി വന്ന ഒരു കാലഘട്ടമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു യുവാവിനോട് നീ പള്ളിക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വളരെ നിസ്സാരവരിക്കുന്ന ഒരു സംഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ, അതായത് പൊതുസമൂഹം, പണ്ഡിത സമൂഹം, ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കണം, കാര്യങ്ങൾ പറയണം. പറയാതിരുന്നാൽ നമ്മുടെ യുവാക്കളെല്ലാം വഴിതെറ്റി പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവുമെന്ന് ഉണർത്തിക്കൊണ്ട് ഇനിയും ഇതുപോലൊരു വിഷയവുമായി ഞാൻ അടുത്ത ആഴ്ച നിങ്ങളിലേക്ക് എത്തും വരെ വിടാം.